ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് കിഡ് ഗാഡ് വ്ളോഗ്സ്. ഇറ്റ്സ് മീ ലിനോയ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വ്ളോഗാണ്. അതായത് വിസയെ അവസാനിപ്പിച്ചാൻ്റെ ഊട്ട് തിന്നാളാണ് ഇന്ന്, അതായത് മരണത്തിന്നെന്ന് പറയും. അപ്പോൾ നമ്മൾ പോകുന്നത് വിസ ഗീവർഗീസ് പുണ്യാളിൻ്റെ അർത്തുങ്കൽ സെയിൻറ്റ് ജോർജ് ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ എനിക്ക് നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ വരുന്നത് കുറച്ച് താമസിച്ചായിരിക്കും, കാരണം കുറച്ച് സാങ്കേതിക തകരാറുകൾ കൊണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന തകരാറുകൾ കൊണ്ടും ഇത് ഇച്ചിരി താമസിച്ചായിരിക്കും എത്തുക ഈ വീഡിയോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മളെ ചാനല് 92.8% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി 8.2% ആൾക്കാർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുന്നത്. അപ്പോൾ ഇപ്പം തന്നെ മടിച്ച് നിൽക്കണ്ട, ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കണം ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നെ ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കുമ്പോൾ ആ ഓളം നമ്മളെത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോ അപ്പോൾ ഇടുന്നു, അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ കൂടെ ഒന്നും പറയല്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി വരാം. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഉച്ച കഴിഞ്ഞായിരിക്കും നമ്മൾ പോകാൻ നേരത്തായിരിക്കും. അതായത് ഇനി യൂണിഫോം ഇട്ടുണ്ടായിരിക്കും നമ്മൾ കാണുക. സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകാനാണ്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് നേരിട്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഇനി പോകാൻ നേരത്ത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്ത് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ടുണ്ടാകും വന്നിരുന്നത്, കാരണം ഇപ്പോൾ ഉച്ചയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേമത്തേക്ക് നേരിട്ട് ഡയറക്റ്റ്ലി പരീക്ഷ ഹോളിലേക്ക് ചെല്ലേണ്ടതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാഗ് എടുത്തിട്ട് നേരെ പോകും. അപ്പോൾ നമുക്കിനി പോകുന്ന വഴി വെച്ച് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഞാനും അപ്പം ഞങ്ങളും സൈക്കിളിലാണ് പോകുന്നത്. അമ്മയും അനിയത്തിയും നടന്നാണ് വരുന്നത്. അപ്പോൾ ഔസേപിതാവിൻ്റെ വീട്ടിൽ തിരുന്നാളിനാണ് ഞങ്ങൾ പോകുന്നത്. മരണത്തിരുന്നാളെന്നും പറയും. അപ്പോൾ ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഇന്ന് പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നടന്നു വരും. അപ്പോൾ ഞാനും അപ്പം ഇപ്പോൾ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പ്രശസ്തമായ ഗീവർഗീസ് പുണ്യാളൻ്റെ അർത്തുങ്കൽ സെയിൻറ്റ് ജോർജ് ചർച്ച്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ഊട്ട് തിരുന്നാളിന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ അവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഇതാ അവിടെ പഴക്കൊലയുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ അവിടെ കുടിവെള്ളമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പായസ വിതരണമുണ്ട്. ഒരു പായസത്തിന് 50 രൂപയാണ്. അപ്പോൾ ഇതാ ഇവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാ അവിടെ പ്ലേറ്റുണ്ട്. അവിടെ പ്ലേറ്റുണ്ട്. പിന്നെ ഇതാ അവിടെ ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ കറികൾ അവിടെ ഉണ്ട്. പിന്നെ സാമ്പാറുണ്ട്. അതാ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കറികളും ചോറും എല്ലാം വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതാ അവിടെ പപ്പടം കൊടുക്കുന്നുണ്ട്. ഇതാ അവിടെ പപ്പടം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ പായസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. അവിടെ മാത്രമല്ല, അതാ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടെയും കൊടുക്കുന്നുണ്ട്. കറികളും പായസവും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിനി വാങ്ങിച്ചിട്ട് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ബീട്രൂട്ട് പച്ചടിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, പിന്നെ അവിയലുണ്ട്, പിന്നെ പായസമുണ്ട്. പായസം നമ്മൾ ഏറ്റവും അവസാനം കഴിക്കുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയായിരുന്നു. അഥവാ നമുക്കിനി വീട്ടിലേക്ക് പായസം കൊണ്ടുപോകണമെങ്കിൽ 50 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം പായസം. അപ്പോൾ നമുക്കിനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ പായസം കുടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി കുടിക്കാം. അപ്പോൾ ഇനി കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് രാവിലെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെണ്ണം അതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ കരുതി തന്നെ. പക്ഷേ ചെറിയ സാങ്കേതിക തകരാറുകളുണ്ട്, നമുക്കിപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്ന അധികം താമസിച്ച് തന്നെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയേക്കണം. അപ്പോൾ നമുക്കിനി ഒന്ന് ഡ്രസ്സൊക്കെ മാറി വരാം, എന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഔട്ട്ഡോറിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ അറിയാൻ നിർദ്ദേശം താഴത്ത് കമൻറ്റ് അറിയപ്പെടുത്തുക. പറ്റുന്നതിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.